മലയാളി വാർത്ത ഇൻഡപ്ലേക്ക് സ്വാഗതം വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് കേരള തനിമയാർന്ന കേരളാസാരി ഒക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി സുന്ദരികായാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി പ്രിയങ്ക ഗാന്ധി എത്തിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധി സത്യവാചകം ചൊല്ലിയത് ആദ്യമായി എംപിയായി പാർലമെന്റിൽ എത്തിയ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ കോൺഗ്രസ് എം പിമാരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കാത്തുനിന്ന നിന്ന എം പിമാർ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് പ്രിയങ്കയെ വരവേറ്റത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ നടത്തുന്ന ദുരന്ത ബാധ മേഖലകൾക്കുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള വയനാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും എം പി ആയതിനു ശേഷമുള്ള പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം കുടുംബങ്ങൾക്കൊപ്പമാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയത് റോബോട്ട് വദ്രായും മക്കളും സോണിയാഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു കേരള സാരിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോട് കൂടിയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത് ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യങ്ങളോടു കൂടിയാണ് പ്രിയങ്കയെ കോൺഗ്രസ് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കായി വരവേറ്റത് അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ മിനിറ്റുകൾക്കകം തന്നെ പാർലമെന്റിൽ ബഹളം ഉണ്ടായിരുന്നു ഇതോടെ സഭ നിർത്തി പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കുകയായിരുന്നു പ്രിയങ്ക എത്തുന്നതോടുകൂടി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ പാർലമെന്റിൽ സാന്നിധ്യം അറിയിക്കുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗവും മാധവ് സോണിയാഗാന്ധി രാജ്യസഭാ അംഗവുമാണ് ഇന്നത്തെ പാർലമെന്റ് നടപടികൾ പ്രിയങ്ക ഗാന്ധി ഭാഗമാകും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നിവിജയം ഏറെനാൾ കോൺഗ്രസ് സംഘടന ചുമതല വഹിച്ച ശേഷം ാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത് പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുന്നത് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രിയങ്ക എം പി ആകുന്നതിൽ അഭിമാനമുണ്ട് എന്ന് സോണിയാഗാന്ധിയും പ്രതികരിച്ചിരുന്നു സന്ദർശ ഗാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിക്ക് സാക്ഷിയാകാൻ സോണിയാഗാന്ധിയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധിയുടെ വരുമാനത്തെ കുറിച്ചൊക്കെ തന്നെ ചർച്ചകൾ നടത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയൊന്ന് കോടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആസ്തി എന്ന് പറയുന്നത് ഒരു മാസം എം ബിക്ക് എല്ലാ അലവൻസും ചേർത്ത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലഭിക്കുമെന്നാണ് കണക്കുകൾ ഒരു എം ബിക്ക് പ്രതിമാസം അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഈ വർധനവിലാണ് ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ചത് മണ്ഡല അലവൻസ് വേറെയും എംപിമാർക്ക് മണ്ഡല അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപയാണ് ലഭിക്കുക ഇത് ഓഫീസുകൾ പരിപാലിക്കുവാനും മറ്റ് ചെലവുകൾക്കായും ഉപയോഗിക്കാം ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപയാണ് നൽകുന്നത് ജീവനക്കാരുടെ ശമ്പളം സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് വരുന്ന ചെലവുകൾ ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം പാർലമെന്റ് സെക്ഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കാനായി എം പിമാർ തലസ്ഥാനത്തെത്തുമ്പോൾ താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം രണ്ടായിരം രൂപ അലവൻസ് ലഭിക്കും എം പിമാർക്കും അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം സൗജന്യമായി മുപ്പത്തിനാല് ആഭ്യന്തര വിമാന യാത്രകൾ നടത്താം വും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര നടത്താം മണ്ഡലത്തിലെ റോഡ് യാത്രയ്ക്ക് മൈലേജ് അലവൻസ് ലഭിക്കും എം പിമാർക്ക് അവരുടെ കാലയളവായ അഞ്ചു വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യം നൽകും സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവുകളോ ഫ്ളാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ ലഭിക്കുന്നതാണ് ഇനി എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതിപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ തേടാവുന്നതാണ് ഒരു തവണ എം പി ആകുന്നവർ അതായത് അഞ്ചു വർഷം ആയാൽ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും മാസം രണ്ടായിരം രൂപ വീതം ഇൻക്രിമെന്റും ലഭിക്കും അതുപോലെ തന്നെ എം പിമാർക്ക് പ്രതിമാസം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ സൗജന്യ ടെലിഫോൺ കോളുകൾ വിളിക്കാം ഇതിനു പുറമെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും എംപിമാർക്ക് അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വെള്ളവും നൽകും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും അധിക അലവൻസ് ആണ് ഉണ്ടാവുക പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും കാബിനറ്റ് മന്ത്രിമാർക്ക് രണ്ടായിരം രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ